ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, ലൈസൻസ് കയ്യിൽ കിട്ടിയില്ല, വാഹനം ഓടിക്കാവോ എന്ന് പലരും ചോദിക്കാറ്. ഓക്കെ, ഓടിക്കാം, ഉറപ്പായിട്ട് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമുക്ക് ചെക്കിൻ ടൈമിലൊക്കെ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിർച്വലായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എം പരിവാഹൻ എന്ന് പറയുന്ന ആപ്പാണ് കേട്ടോ, ഗവൺമെൻറ് അംഗീകൃത ആപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ഇപ്പോൾ പാസ്സാവും. ഇപ്പോൾ രാവിലെ ആയിരിക്കും മിക്കവർക്ക് ടെസ്റ്റ് നടക്കുന്നത് അല്ലേ, ഡ്രൈവിംഗ് ടെസ്റ്റ്. ആ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിനകത്ത് മിക്കവർക്ക് നമ്മുടെ ഫോണിലൊരു മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വരാറുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ചിലപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തകരാറ് കൊണ്ട് ചിലപ്പോൾ 24 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 48 മണിക്കൂറൊക്കെ ആയേക്കാം. ഓക്കെ, മിക്കവാറും ഒക്കെ ഒരു 90% 24 മണിക്കൂറിനകത്ത് തന്നെ മെസ്സേജ് വരാം. ആ മെസ്സേജിൽ കൃത്യമായിട്ട് ആ ഒരു നമ്പർ കാണും കേട്ടോ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ KL എന്നായിരിക്കും ആ നമ്പർ തുടങ്ങുന്നത് കേട്ടോ, KL എന്നായിരിക്കും ആ നമ്പർ തുടങ്ങുന്നത്. അപ്പോൾ ആ നമ്പരും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ആ പരിവാഹന ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിൽ എന്താണ് പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ ഏതെങ്കിലും ഒക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ആപ്പ് സ്റ്റോറിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയാണ് എം പരിവാഹൻ. ഓക്കെ, എം പരിവാഹൻ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അവിടെ നമുക്ക് കണ്ടാ ചുവന്ന കളറിൽ നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ എം പരിവാഹൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിലിപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ക്യാൻവാസ് ഓപ്പണായി വന്നല്ലോ. ഇതിൽ നമ്മൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് സൈൻ ഇൻ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസി എന്ന് പറഞ്ഞ കണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്, ഓക്കെ, അതായത് ഇത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, കേരള അത് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം, ഓക്കെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഫുൾ നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി പിന് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു 6 അക്കം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു പാസ്വേഡ് പോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എന്ത് ചെയ്യാം, അത് കൊടുക്കുക. അതുപോലെ മെയിൽ ID ഇത്രയും കൊടുത്ത് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. അതിനുശേഷം നമ്മൾ അടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്ന് കിടക്കണുണ്ടല്ലോ, അതിൻ്റെ താഴെ ജസ്റ്റ് നമ്മൾ അത് താഴെ കിടക്കുന്ന ഫോൺ നമ്പറാണ്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്തതുകൊണ്ട് അത് മിക്കവാറൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ വരും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പിൻ നമ്പർ, 6 അക്ക പിൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം സൈൻ ഇന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിലടുത്ത് നമുക്ക് തുറന്നു വരുന്ന ജാലകത്തിൽ മൈ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് DL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് കണ്ടല്ലോ, നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇത് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിനകത്തൊക്കെ നമ്മുടെ എന്താണ് ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും, അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കാണും. അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സാങ്കേതിക തകരാറാണെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂറിനകത്ത് വന്നെന്ന് വരത്തില്ല, കുറച്ചൊന്ന് ഡിലേ ആവും, അല്ലെങ്കിൽ വരും. ഓക്കെ, അപ്പോൾ ആ നമ്പർ നമ്മളവിടെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇയർ, ഓക്കെ, ഇയർ കൊടുത്തു, മന്ത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തു, അതുപോലെ ഡേറ്റ്, ഓക്കെ, ഡേറ്റും അറേഞ്ച് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത ആഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് വരും. ആ OTP കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ OTP കൊടുത്തു, സബ്മിറ്റും കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ താഴെ അതിൻ്റെ താഴെ കണ്ടല്ലോ, കണ്ടോ, വ്യൂ DL ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് വിർച്വൽ ലൈസൻസിൻ്റെ. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് തീരുന്നതെന്നും അതിൻ്റെ നമ്പരും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആ ലൈസൻസിൽ ആഡ് ചെയ്തിട്ടുള്ള അത്രയും ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. നമുക്ക് ഏതൊക്കെ ക്ലാസ്സാണ്, ഏതൊക്കെ വെഹിക്കിളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതെല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. എന്താണ് ഈ ലൈസൻസ് കളഞ്ഞു പോകുന്നുള്ള പേടിയുള്ളവർക്ക് അതുപോലെ തന്നെ എന്താണ് ചെക്കിങ് സമയത്തൊക്കെ നമുക്ക് ഇത് മതി. ഓക്കെ, നമുക്കിത് കാണിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും അവരെ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ഒറിജിനൽ പിന്നീട് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഹനങ്ങളുടെ RC ഒക്കെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.